നമസ്കാരം. സംഘർഷം രൂക്ഷമായ വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് രണ്ട് സ്ത്രീകളെ നഗ്നരാക്കിക്കൊണ്ട് ജനക്കൂട്ടം പരേഡ് ചെയ്യുന്ന വൈറൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തി മുൻപോട്ട് വെക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഏഴാമത്തെ ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതീവ ഖേദകരമായ വാർത്ത തന്നെയാണ്. മൊത്തത്തിൽ കേസിൽ ഇതുവരെ പ്രായപൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെടെ ഏഴ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നടപടി തന്നെ, ജാതിയോ മതമോ ഗോത്രമോ രാഷ്ട്രീയമോ നോക്കാതെ വലിയ രീതിയിലുള്ള നടപടികളുമായി തന്നെ ഭരണകൂടം മുൻപോട്ട് പോകുന്നു, മണിപ്പൂർ പോലീസ് മുൻപോട്ട് പോകുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്ന കാഴ്ചയ്ക്ക് കൂടി രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഥവാ മോദി സർക്കാരിലെ ചാണക്യൻ പ്രതികരിച്ചത് വളരെ പ്രശംസനീയമായ രീതിയിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പിന്നിൽ ആരാണ്, മണിപ്പൂരിലെ സത്യം എന്തെന്ന് പുറത്തു വരേണ്ടത് മോദി സർക്കാരിന്റെ കൂടി ബിജെപിയുടെ കൂടി ആവശ്യമാണ്, തീർച്ചയായും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറിച്ച് മറ്റൊരു ആവശ്യം കൂടി ബിജെപി നേതാക്കൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. മണിപ്പൂരിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല മറിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലും രാജസ്ഥാനിലും ബീഹാറിലുമൊക്കെ ഭരിക്കുന്ന, അവിടെ നടക്കുന്ന ആ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ കൂടി വലിയ രീതിയിലുള്ള ചർച്ച ആവശ്യമാണ് എന്ന് ബിജെപിയുടെ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പ്രതിപക്ഷം ഇതുവരെ ഒരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് വന്നിട്ടില്ല. അവരാകെ ബഹളമുണ്ടാക്കുന്നത് മോദി വിരുദ്ധതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം പടർത്താൻ വേണ്ടി മാത്രമാണ് മണിപ്പൂരിനെ ആയുധമാക്കിയിരിക്കുന്നത്. ഇത് പിന്നിലുള്ള ഒരു രഹസ്യ അജണ്ട എന്തെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ചാണക്യനായ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിലെ സത്യം പുറത്തു വരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്, മോദി സർക്കാരിന്റെ ആവശ്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ചാണക്യന്റെ ഈ ഒരു വെല്ലുവിളിയെ പ്രതിപക്ഷ പാർട്ടികൾ തീർച്ചയായും ഏറ്റെടുക്കണം. കാരണം മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്, അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, യഥാർത്ഥ കാരണക്കാർ ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ തീർച്ചയായും രാജ്യം അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ അത് രാജ്യം അറിയണമെങ്കിൽ ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു ആരോഗ്യകരമായ ചർച്ചയിലേക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും പോയെങ്കിൽ മാത്രമേ രാജ്യത്തുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭ്യമാവുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിൽ വ്യാജ വാർത്ത ഉൾപ്പെടെ പടച്ചുവിട്ടവരെ, അല്ലെങ്കിൽ മണിപ്പൂരിലെ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തുന്ന അതീവ ഖേദകരമായ, തീർത്തും നമ്മൾ പ്രതികരിക്കേണ്ട ആ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുമായി തന്നെ മണിപ്പൂർ പോലീസ് മുന്നോട്ട് പോവുകയാണ്, മോദി ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.